ചിണ്ട ചിട്ട ചിണ്ട ചിട്ട ചിണ്ട ചിട്ട ബലികൊടി നവകേരള സദസ്സിൽ പങ്കെടുക്കാത്ത യു ഡി എഫിന്റെ നിലപാട് ഹിമാലയൻ ബ്ലണ്ടർ ആണ് എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കോപ്പാണ് കോപ്പ്, കഞ്ഞു കുടിക്കാൻ വകയില്ലെങ്കിലും വാദ്യത്തിനൊന്നും ഒരു കുറവില്ല. നവകേരള സദസ്സ് ചരിത്രപരമായ ബ്ലണ്ടർ ആണെന്നായിരുന്നു എം എം ഹസന്റെ മറുപടി. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. വാക്പൂരുമായി കെ സുധാകരനും ഇ പി ജയരാജനും കൂടി രംഗത്തെത്തി. ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ യു ഡി എഫിന്റെ എല്ലാ എംഎൽഎമാരും ജനങ്ങൾ വഴിയിലിട്ട് തന്നു. 100% ഞാൻ യോജിക്കുന്നു. 100 കോടി രൂപ മുടക്കി ഈ നവകേരള സദസ്സ് നടത്തുന്നതിൽ ഞങ്ങൾ പങ്കെടുത്താൽ അതാണ് വാസ്തവത്തിൽ വലിയൊരു ഹിമാലയൻ ബ്ലണ്ടറാവുന്നത്. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവന് ആരെങ്കിലും വേണ്ടേ? യു ഡി എഫിലെ ചില നേതാക്കന്മാരുടെ പിടിവാശി കാരണം സർക്കാർ ചെയ്യുന്ന എന്തിനേയും എതിർക്കുക എന്നുള്ള ഒരു നിലപാടിന്റെ ഭാഗമായുള്ള ഒരു ഹിമാലയൻ ബ്ലണ്ടർ നിലപാടായി പോയി എന്നുള്ള അഭിപ്രായം പ്രതിപക്ഷ എംഎൽഎമാരിൽ തന്നെ ഇപ്പോ ഉയർന്നു വന്നിരിക്കുകയാണ്. 140 മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയിലെ വലിയൊരു 100% ആളുകൾ നവകേരള സദസ്സിൽ പങ്കെടുക്കും. നിന്റെ അപ്പൻ വിശ്വസിച്ചു. കോടാനുകോടികൾ ചെലവഴിച്ച അദ്ദേഹം നടത്തുന്ന ഈ യാത്ര കേരളത്തിലെ ജനങ്ങൾക്ക് നേരെ കൊഞ്ഞനം കാട്ടുന്ന ഒരു നടപടിയാണ്. അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ കേരളത്തിലെ ജനതയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഇതോടുകൂടിയെങ്കിലും മുഖ്യമന്ത്രിക്ക് സാധിക്കണം. ഒന്ന് പോവാടാമരമാക്കി പോയി തരത്തി പോയി കളിക്കണപ്പ. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാം നിർത്തിവെക്കുകയാണ്. ഭയങ്കരം തന്നെ. ആ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കലാണ് ഭരണം. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഇതൊന്നുമല്ല, ഇതിപ്പ കണ്ടോ, ആ ഭരണ നിർവഹണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും എൽ ഡി എഫ് വരും, എല്ലാരെയും ശരിയാക്കും.